വാർത്താ അനാലിസിസിലേക്ക് സ്വാഗതം. വിവാദങ്ങളിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന സി പി എമ്മിന് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല. അത്തരത്തിൽ പുറത്തു വരണമെങ്കിൽ മറ്റുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ എം എൽ എമാർ, എതിർപക്ഷത്തെ എം എൽ എമാർ നേതാക്കൾ അവരെ കരിവാരി തേക്കുന്ന എന്തെങ്കിലും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം. അതും അല്ല എങ്കിൽ അവർക്കെതിരെ പീഡനമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉയർന്നു വരണം. ഇവയൊന്നും കിട്ടാക്കനിയായ ഈ ഒരു സാഹചര്യത്തിൽ ആർട്ടിഫിഷ്യലായി പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ സമൂഹത്തിലിട്ട് ചർച്ച ചെയ്യാനാണ് സി പി എമ്മും സൈബർ ലോകവും സി പി എമ്മിൻ്റെ സൈബർ സഖാക്കൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതെല്ലാം പൊളിച്ചെടുക്കപ്പെട്ടിരിക്കുകയാണ്. അനിലക്കരെ എം എൽ എ നടത്തിയ തന്ത്രപരമായ നീക്കത്തിലൂടെ സി പി എമ്മിൻ്റെ എല്ലാ കള്ളക്കളിയും പൊളിച്ചെടുക്കപ്പെട്ടിരിക്കുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയുടെ പേരിൽ വൈറലായ ഒരു കത്തുണ്ടായിരുന്നു. നീതു എന്ന പെൺകുട്ടിയുടേതായിരുന്നു ആ ഒരു കത്ത്. സൈബർ സഖാക്കൾ അതിനെ സോഷ്യൽ മീഡിയയിലിട്ട് കൊട്ടി ഘോഷിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത്. വീടില്ലാത്ത പ്ലസ് ടു വിദ്യാർത്ഥി എന്ന വ്യാജേനയാണ് ആ ഒരു കത്ത് എഴുതപ്പെട്ടത്. ലൈഫ് മിഷൻ പദ്ധതിയാണ് തങ്ങൾക്കുള്ള ഏക ആശ്രയം, അതുകൊണ്ട് അതിൽ കിടന്ന് രാഷ്ട്രീയം കളിക്കരുതേ അനിലക്കരെ എം എൽ എ എന്ന തരത്തിലായിരുന്നു ആ ഒരു കത്ത് പ്രചരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അനിലക്കരെ എം എൽ എ ഒരു ജനപ്രതിനിധി ആയതിനാൽ തന്നെ ആ പെൺകുട്ടിയുടെ സങ്കടം പരിഹരിക്കാനായി ഇറങ്ങുകയായിരുന്നു. പെൺകുട്ടിയെ തിരക്കി അനിൽ അക്കരെ എം എൽ എ നടക്കാത്ത വഴികളില്ല. വീടില്ലാത്ത പ്ലസ് ടു വിദ്യാർത്ഥിയെ നേരിട്ട് കണ്ട് ഇന്ന് രാവിലെ 9 മണി മുതൽ അനിൽ അക്കരെ എം എൽ എ എങ്കക്കാട് മലങ്കര റോഡിൽ കുത്തിയിരുന്നുവെങ്കിലും ആരും എത്തിയില്ല എന്നുള്ളതാണ് വസ്തുത. രമ്യ ഹരിദാസ് എം പിയും കോൺഗ്രസ് കൗൺസിലർ സിറാബാനുവും അനിലക്കരയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഒരു മാസം മുൻപാണ് അനിലക്കരയ്ക്ക് നീതു എന്ന പെൺകുട്ടിയുടെ പേരിൽ ഒരു കത്ത് ലഭ്യമാകുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ തന്റെ കുടുംബത്തിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും രാഷ്ട്രീയം കളിച്ച് അത് എം എൽ എ തകർക്കരുത് എന്നുമായിരുന്നു കത്തിൽ ആവശ്യപ്പെട്ടത്. സോഷ്യൽ മീഡിയയിൽ അത് വലിയ രീതിയിൽ പ്രചരിക്കുകയുണ്ടായി. നീതു ജോൺസൺ മങ്കര എന്ന പേരിലായിരുന്നു ആ ഒരു കത്ത് പ്രചരിച്ചത്. കുട്ടി വടക്കാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുകയാണ് എന്നായിരുന്നു പരാതിയിൽ പരാമർശിച്ചിരുന്നത്. എന്നാൽ ആ പേരിലൊരു കുട്ടി ഈ സ്കൂളിൽ പഠിക്കുന്നില്ല എന്ന് എം എൽ എ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒടുവിൽ നീതു ജോൺസന് വേണ്ടി കാത്തിരുന്നിട്ടും ഫലമില്ലാതായതോടുകൂടി പോലീസ് സഹായം തേടുകയായിരുന്നു എം എൽ എ. ലൈഫ് മിഷനിലൂടെ കിട്ടുന്ന വീടില്ലാതാക്കരുതെന്ന് ആവശ്യപ്പെട്ട ഒരു പെൺകുട്ടി എഴുതിയത് എന്ന പേരിൽ 2 മണിക്കൂറോളം നേരമാണ് അനിലക്കരെ എം എൽ എ നീതുവിനായി കാത്തിരുന്നത്. ആരും എത്താതായതോടുകൂടി കുട്ടിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. നീതു ജോൺസൺ എന്ന പെൺകുട്ടി ഇല്ല എങ്കിൽ സമൂഹ മാധ്യമം ദുരുപയോഗം ചെയ്തവർക്കെതിരെ കർശനമായ നടപടി വേണം എന്നായിരുന്നു പിന്നീടുള്ള എം എൽ എയുടെ ആവശ്യം. നീതു ജോൺസൺ എവിടെയുണ്ടെങ്കിലും ഉടൻ അനിലക്കരെ എം എൽ എയെ കാണണം എന്നായിരുന്നു എം എൽ എയുടെ കാത്തിരിപ്പിൻ്റെ ആവശ്യം. നീതുവിന് വീട് വെക്കാൻ നിരവധി ഓഫറാണ് എം എൽ എ നൽകുന്നത്. ലൈഫ് മിഷൻ പദ്ധതിക്കെതിരെ അനിലക്കരെ ആരോപണങ്ങൾ തുടർന്നതോടുകൂടിയാണ് ഓഗസ്റ്റ് 23 മുതൽ നീതു ജോൺസൺ എന്ന പെൺകുട്ടിയുടെ പേരിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രചരിച്ചു തുടങ്ങിയത്. സി പി എം സൈബർ ഇടങ്ങളിലാണ് പോസ്റ്റ് പ്രചരിച്ചത്. ടെക്സ്റ്റൈൽ കടയിൽ ജോലി ചെയ്യുന്ന അമ്മയുടെ വോട്ട് എം എൽ എക്കായിരുന്നു. ലൈഫ് പദ്ധതിയെ വിമർശിച്ച ഞങ്ങളുടെ വീട് ഇല്ലാതാക്കരുത്, പുറംപോക്കിൽ കഴിയുന്ന ഞങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീട് വേണം, അതായിരുന്നു വൈറലായ ആ ഒരു പോസ്റ്റിൻ്റെ ചുരുക്കം തന്നെ. ഇത് പ്രചരിച്ചതോടുകൂടി അനിലക്കരയും കൗൺസിലർ സിറാബാനുവും മണ്ഡലമാകെ നീതുവിനെ തിരഞ്ഞു നടന്നു. പക്ഷേ നീതുവിനെ കണ്ടെത്താനായില്ല. ഇതോടുകൂടിയാണ് നീതുവിനെതിരായ കാത്തിരിപ്പ് നടന്നത്. എങ്കാട് ജംഗ്ഷനിൽ എം എൽ എയും കൂട്ടരും ടെൻറ്റ് കെട്ടി കാത്തിരിക്കുകയായിരുന്നു. കാത്തിരിപ്പ് 2 മണിക്കൂർ പിന്നിട്ട ശേഷം ഫേസ്ബുക്കിലൂടെയും അനിലക്കരെ ലൈവായി നീതുവിനെ കണ്ടെത്താനുള്ള ആഹ്വാനം നടത്തി. എന്നിട്ടും ആരും വന്നില്ല. പിന്നീടാണ് ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലായത്. നീതു എന്ന പേരിൽ ഒരു പെൺകുട്ടി ഇല്ല എന്നും എം എൽ എക്കെതിരെ എം എൽ എ കരിവാരിത്തേക്കാൻ സി പി എം പടച്ചുവിട്ട പോസ്റ്റാണ് ഇത് എന്നുമാണ് പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരടക്കം വ്യക്തമാക്കിയത്. അതേസമയം നീതുവിന് സഹായ പ്രഖ്യാപനങ്ങൾ തുടരുകയാണ്. കുട്ടിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അനിലക്കരെ വടക്കാഞ്ചേരി പോലീസിൽ പരാതിയും നൽകി. ലൈഫ് മിഷന്റെ ഗുണഭോക്താക്കളെ തീരുമാനിച്ചിട്ടില്ലെന്നും സർക്കാർ പി ആർ ഡിയിലൂടെ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ് എന്നും അനിലക്കരെ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Oh.